ഹായ് എവരിവൺ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ NH 66 പ്രവൃത്തികളെക്കുറിച്ചാണ്. അതും മലപ്പുറം ജില്ലയിലെ രണ്ട് പുതിയ ബൈപ്പാസുകളാണ് വരുന്നത്. ഒന്ന് കോട്ടക്കൽ ബൈപ്പാസും മറ്റൊന്ന് വളാഞ്ചേരി വട്ടപ്പാറ ബൈപ്പാസുമാണ് വരുന്നത്. അത് എന്തൊക്കെയാണ് അതിൻ്റെ ബെനിഫിറ്റ് എന്നുള്ളതും എന്തൊക്കെയാണ് അതിൻ്റെ കോട്ടങ്ങൾ എന്നുള്ളതും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട്. നിലവിൽ നിങ്ങൾ കാണുന്നത് വളാഞ്ചേരിയിലെ വട്ടപ്പാറക്ക് മുകളിലുള്ള നമ്മുടെ CI ഓഫീസാണ്. ഇവിടെ നിന്നുമാണ് നമ്മുടെ വളാഞ്ചേരിയിലെ ബൈപ്പാസ് തുടങ്ങുന്നത്. ഇവിടങ്ങളിൽ പൂർണ്ണമായും ഇരുഭാഗങ്ങളിൽ നിന്നും തുല്യ രീതിയിലാണ് ഭൂമി ഏറ്റെടുത്തിട്ടുള്ളത്. എന്നാൽ അല്പം 100 മീറ്റർ മാറുകയാണെങ്കിൽ പൂർണ്ണമായും അത് ഇടത്തെ ഭാഗത്തോട്ട് മാറി സഞ്ചരിക്കുകയാണ് പുതിയ NH 66 ആറുവരിപ്പാത. നിലവിൽ നിങ്ങളിപ്പോൾ കാണുന്ന ഈ ചെറിയ വളവ് എത്തുമ്പോഴേക്കും NH 66 ആറുവരിപ്പാതയുടെ ദിശ ചെറുതായി ഇടത്തെ ഭാഗത്തോട്ട് മാറുകയാണ് ചെയ്യുക. ഇവിടങ്ങളിലെല്ലാം തന്നെ മരമുറി പോലുള്ള പ്രവൃത്തികൾ ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടങ്ങളിൽ കുന്നായതുകൊണ്ട് തന്നെ പൂർണ്ണമായും മണ്ണെടുത്തിട്ടുള്ള ഹൈക്കട്ട് സെക്ഷനുകളായിരിക്കും നടക്കുക. വട്ടപ്പാറ വളവ് എത്തുന്നതിൻ്റെ 250 മീറ്റർ മുമ്പുള്ള ഒരു ചെറിയ പള്ളിക്ക് സമീപത്ത് നിന്നുമാണ് നമ്മുടെ വയഡക്റ്റ് മേൽപ്പാലം തുടങ്ങുന്നത്. അവിടെ നിന്നും വലത് ഭാഗത്തോട്ട് മാറി നേരെ വയലിലോട്ട് ഇറങ്ങും. കേരളത്തിലെ തന്നെ ഏറ്റവും നീളം കൂടിയ വയഡക്റ്റ് മേൽപ്പാലമാണ് വളാഞ്ചേരി ബൈപ്പാസിൽ വരുന്നത്. വയഡക്റ്റുകൾ സമതലമില്ലാത്ത പ്രദേശങ്ങളിൽ നിർമ്മിക്കുന്ന പാലങ്ങളാണ്. കേരളത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ സിഗ്നലുകളുള്ള ഏരിയ എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. എന്നിട്ടും യാതൊരു തരത്തിലും അപകടങ്ങൾക്ക് കുറവില്ലാത്ത ഏക വളവും കൂടിയാണ് വട്ടപ്പാറ വളവ്. ഈ ഒരു വളാഞ്ചേരി ബൈപ്പാസ് വരുന്നതോടുകൂടി വട്ടപ്പാറയിലെ പ്രധാന വളവിലെ അപകടങ്ങൾക്ക് അറുത് വരികയാണ്. ഇവിടെ കാവമ്പുറം ടൗണിൽ നിന്നും വലത് ഭാഗത്തോട്ട് തിരിയുന്നതാണ് ആദവനാട് റോഡ്. ഇവിടെ നിന്നും ഏകദേശം 250 മീറ്റർ മാറുകയാണ് ഇതിനു കുറുകെയുള്ള NH 66 ആറുവരിപ്പാത കടന്നു പോകുന്നത്. കേരളത്തിലെ തന്നെ ഏറ്റവും നീളം കൂടിയ വയഡക്റ്റ് മേൽപ്പാലം കടന്നു പോകുന്നത്. അപ്പോൾ ഇപ്പോൾ തൽക്കാലം രണ്ട് സൈഡിലും അവർ അതിര് കറക്റ്റായിട്ട് മാന്തിപ്പോയിട്ടുണ്ട്. വട്ടപ്പാറ മുകളിൽ മുതൽ അവിടെ ഈ റോഡ് ചെന്നെത്തുന്ന ഓണിയംപാലം വരെ, വളാഞ്ചേരി ഓണിയംപാലം വരെ, ഓണിയംപാലത്തിൻ്റെ അവിടെയും വർക്ക് നടക്കുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ ഇപ്പോൾ മണ്ണൊക്കെ ഒന്ന് ലെവലാക്കി അതിരും കാര്യങ്ങളും കറക്റ്റാക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും തുടർന്നുള്ള ദിവസങ്ങളിൽ കൂടുതൽ അപ്ഡേഷനുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ തോടെല്ലാം തന്നെ പൂർണ്ണമായും പോകും. അത് തോട് ഇതിൻ്റെ വീതി എന്ന് പറയുന്നത് എൻ്റെ കൈ ചൂണ്ടുന്ന ഈ ഭാഗം മുതൽ, അതെ എൻ്റെ ഈ കൈ കാണുന്ന, അതെ ഇവിടെ ഒരു ചാലുണ്ട് അവർ കയറിയ, അതുവരെയാണ് വീതി. നിങ്ങൾക്ക് കാണാൻ പറ്റും. കേരളത്തിലെ തന്നെ ഏറ്റവും നീളം കൂടിയ വയഡക്റ്റ് മേൽപ്പാലം, ഏകദേശം 2 കിലോമീറ്ററോളം ദൈർഘ്യം വരുന്നതാണ്. വട്ടപ്പാറ വളവിനെയും അതുപോലെ തന്നെ കാവമ്പുറം വളാഞ്ചേരി ടൗണിനെയും പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ടാണ് പുതിയ ദേശീയപാതയുടെ NH 66 ഈ വലിയ വയഡക്റ്റ് മേൽപ്പാലം കടന്നു പോകുന്നത്. അപ്പുറത്ത് നിങ്ങൾക്ക് കാണാം ഇതൊക്കെ തന്നെ ആദ്യം കൃഷിയായിരുന്നു. ഇതെല്ലാം പാടം ഏരിയ ഉണ്ടോ, പാടശേഖരത്തിൽ കൂടെയാണ് നമ്മുടെ ഈ പുതിയ വളാഞ്ചേരി ബൈപ്പാസ് കടന്നു പോകുന്നത്. ഇവിടെ എല്ലാം തന്നെ ഫുള്ള് നിരത്തി നിരപ്പാക്കി കഴിഞ്ഞിട്ടുണ്ട്.
ഈ വീടിൻ്റെ അവിടെ കട്ട് ചെയ്തത് മുതൽ ഈ തോടെല്ലാം തന്നെ നിലവിൽ നിങ്ങൾ കാണുന്നത് കാർജേരിയിൽ നിന്നും കാർത്തല ചുങ്കത്തോട്ട് പോകുന്ന ഒരു ചെറിയ റോഡാണ്. ഇതിനു കുറുകെയാണ് ഈ വയഡക്ട് മേൽപ്പാലം കടന്നു പോകുന്നത്. ഇവിടെയെല്ലാം തന്നെ കെഎൻആർ കമ്പനികൾ അവരുടെ വർക്കുകൾ തുടങ്ങിക്കഴിഞ്ഞു. അവരുടെ അതിരുകളെല്ലാം തന്നെ ഹിറ്റാച്ചുകൾ ഉപയോഗിച്ച് മാന്തി വയലിലെ വെള്ളമെല്ലാം തന്നെ മാറ്റി ഇവിടങ്ങളിലെല്ലാം തന്നെ നിലവിലും വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ കഴിയുമെന്ന് ഉറപ്പില്ല. ഏകദേശം ദൂരത്തെങ്ങാണ്ട് രണ്ട് ഹിറ്റാച്ചുകൾ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലായിടത്തും മണ്ണുകളെല്ലാം തന്നെ നിരപ്പാക്കി നല്ല രീതിയിലുള്ള കൺസ്ട്രക്ഷനുകൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ തൊട്ടപ്പുറത്ത് കാണുന്നതാണ് വളാഞ്ചേരി ഓണിയംപാലം. ഇവിടേക്കാണ് പുതിയ NH66 വളാഞ്ചേരി ബൈപ്പാസ് ഇന്ന് ചേരുന്നത്. വളാഞ്ചേരി ബൈപ്പാസിലെ വയഡക്ട് മേൽപ്പാലങ്ങൾക്ക് വേണ്ട പില്ലറുകളുടെ വർക്കുകൾ ഉടൻ തന്നെ പ്രവർത്തനം ആരംഭിക്കുകയാണ്. ഈ ഭാഗത്താണ് നമ്മുടെ വളാഞ്ചേരി ബൈപ്പാസ് അവസാനിക്കുന്നത്. ഈ ഭാഗത്തുള്ള വീടുകളും ബിൽഡിങ്ങുകളെല്ലാം തന്നെ പൂർണ്ണമായും പൊളിച്ചു മാറ്റിയിട്ടുണ്ട്. ഈ ഭാഗത്ത് പാലം അവസാനിക്കുന്ന ഇടങ്ങളിലെല്ലാം തന്നെ രണ്ട് സൈഡിലും 7 മീറ്റർ വീതിയിലുള്ള രണ്ട് സർവീസ് പാതയുണ്ടാകും.